ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഫിഗറും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷനാണ്. ഫസ്റ്റ് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. സോ റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ നോർമൽ ഫോർമുല എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ടോ ഇസിക്വൽ ടു സെഡ് അല്ല, ടോ ഇസിക്വൽ ടു എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ഇൻറ്റു ബി. ഇതാണ് നോർമൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഇതിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു റെക്റ്റാങ്കിൾ സെക്ഷൻ. ആ റെക്റ്റാങ്കിൾ സെക്ഷനിൽ ഞാൻ ആദ്യം ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ സ്ട്രിപ്പാണ് എ ബി ഇ എഫ്. അപ്പോൾ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷനാണ് ആ സ്ട്രിപ്പ്. സ്ട്രിപ്പിന് താഴോട്ട് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഡി. അതുകൊണ്ട് തന്നെ ഹാഫ് വരുമ്പം ഡി ബൈ ടുവും ഈ സ്ട്രിപ്പിൻ്റെ ഡെപ്ത് വരുമ്പം ഈ ഡി ബൈ ടുവിൽ നിന്ന് ഇവിടുത്തെ വൈ മൈനസ് ചെയ്യുമ്പം സ്ട്രിപ്പിൻ്റെ ഡെപ്ത് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സ്ട്രിപ്പിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ബൈ ടു മൈനസ് വൈ ആണ് വരുന്നത്. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിഗറിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഒരു സ്ട്രിപ്പ് എ ബി എഫ് എന്ന് പറയുന്ന സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഏരിയയാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, ബി ഇൻ ടു ഡി. ബി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, നമുക്ക് ആ ഫിഗറിൽ തന്നിരിക്കുന്നത് അത് ഡയറക്റ്റായിട്ട് എടുക്കാം. ഡിയിൽ വ്യത്യാസമുണ്ട്, കാരണം സ്ട്രിപ്പിൻ്റെ ഡി ആണ് നമ്മൾ എടുക്കേണ്ടത്. സ്ട്രിപ്പിൻ്റെ ഡി നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് വരുന്നത്, സ്ട്രിപ്പിൻ്റെ ഡി ഡി ബൈ ടു മൈനസ് വൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ബാർ ആണ്. അപ്പോൾ വൈ ബാറിലെന്ന് പറയുമ്പോഴത്തേക്കും വൈ പ്ലസ് ഹാഫ് ഇൻറ്റു ഡി ബൈ ടു മൈനസ് വൈ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ വൈയുടെ ഡിസ്റ്റൻസ് വൈ പ്ലസ് ഈ ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഡെപ്തിൻ്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, വൈ ബാർ കിട്ടും. അപ്പോൾ വൈ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെപ്തായിട്ടുള്ള വൈ പ്ലസ് ഇവിടുത്തെ ഡെപ്ത് ഡി ബൈ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ ടു. ഓക്കെ, അതാണ് നമുക്ക് വൈ ബാറിൽ കിട്ടുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പം ഹാഫ് ഇൻ ടു വൈ പ്ലസ് ഡി ബൈ ടു എന്നുള്ള ഒരു ഫോമിലോട്ട് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയ എയും വൈ ബാറും ഒക്കെ നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ടോ ഇസ് ഇക്വൽ ടു എഫ് ബൈ ടു ഐ ഇൻ ടു ഡി സ്ക്വയർ ബൈ ഫോർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമില് കിട്ടും. ഇനി ഇതിൽ റെക്റ്റാങ്കിളിൽ ഒരു കാര്യം അറിയേണ്ടത്, റെക്റ്റാങ്കിളിൽ കാണിക്കുന്ന വേരിയേഷൻ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ് വേരിയേഷൻ ഇൻ പാരാബോളിക് ഫോമിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പം ഒരു പാരാബോളിക് ഫോമിൽ വേണം നമ്മൾ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വൈ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, നമ്മുടെ വൈയുടെ വാല്യൂ ഇൻക്രീസ് അല്ല ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഷിയർ സ്ട്രെസ് ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ അതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വൈ ആൻഡ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഷിയർ സ്ട്രെസ് സീറോ ആണെങ്കിൽ അവിടുത്തെ വൈയുടെ വാല്യൂ ഡി ബൈ ടു ആയിരിക്കും, അതും എക്സ്ട്രീം ലെയറിൽ. ഇനി ഷിയർ സ്ട്രെസ് മാക്സിമം ആണെങ്കിൽ അവിടുത്തെ വൈയുടെ വാല്യൂ സീറോ ആയിരിക്കും, അത് വരുന്നത് നമ്മുടെ ന്യൂട്രൽ ലെയേഴ്സിലാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വൈ സീറോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ബൈ ബി ഡി ആണ് വരുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ടോ മാക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡയറക്റ്റ് അതിൻ്റെ വാല്യൂ അങ്ങിട്ട് കൊടുത്താൽ മാത്രം മതി, നമുക്ക് കിട്ടും ടോ മാക്സ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ടോ ആവറേജ്. ഇത് ഡയറക്റ്റ് കിട്ടുന്നതല്ല, വാല്യൂസ് ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ടോ ആവറേജും ടോ മാക്സും കിട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിത് അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ ബൗണ്ടറി കണ്ടീഷൻസൊക്കെ ഈ ടോയുടെ വൈയും വൈ ഈക്വൽ ടു സീറോ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് ടോ ആവറേജും ടോ മാക്സിൻ്റെയും വാല്യൂ. ഇത് ഇത്രയും മാത്രം വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ പാരബോളിക് ഫോമിലാണെന്ന് പറഞ്ഞു. സോ ടോ കണ്ടുപിടിച്ചതിൻ്റെ വാല്യൂ ഈ ഒരു കംപ്രഷൻ പോർഷനിൽ, എന്നുവെച്ചാൽ ആ സ്ട്രിപ്പ് എടുത്തിരിക്കുന്നില്ലേ പോർഷൻ, അതിലോട്ട് കൊടുക്കുക. ദെൻ ടോ മാക്സ് ജസ്റ്റ് വരച്ച് കാണിക്കാൻ മാത്രമല്ല, അത് എഴുതുകൊണ്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് അവിടെ മെൻഷൻ കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരുന്നത്.